ഹായ് ഫ്രണ്ട്സ്, മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോമിലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സ് 19 സെപ്റ്റംബർ 2020. പേടിഎം ഫസ്റ്റ് ഗെയിംസിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ. ആമസോണിൻ്റെ വോയിസ് അസിസ്റ്റൻറ്റ് സംവിധാനമായ അലക്സയുടെ ഇന്ത്യയിലെ ആദ്യ സെലിബ്രിറ്റി വോയിസായി തിരഞ്ഞെടുത്തത് അമിതാഭ് ബച്ചൻ. അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനാണ് സുബേഷ് കാമത്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായി വീണ്ടും നിയമിതനായത് ഹരിവൻഷ് നാരായൺ സിംഗ്. ജൈവ പരുത്തി കർഷകർക്കായി എസ് ബി ആരംഭിച്ച വായ്പ പദ്ധതിയാണ് സഫൽ. സേഫ് ആൻഡ് ഫാസ്റ്റ് അഗ്രികൾച്ചർ ലോൺ. 2020 സെപ്റ്റംബറിൽ സ്മാർട്ട് റേഷൻ കാർഡ് സ്കീം ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബ്. 2020 സെപ്റ്റംബറിൽ സ്ത്രീകൾക്ക് പലിശരഹിത വായ്പകൾ ലഭ്യമാക്കാൻ ഗുജറാത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് മുഖ്യമന്ത്രി മഹിളാ കല്യാൺ യോജന. കേന്ദ്ര സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻ്റേർണൽ ട്രേഡിൻ്റെ സ്റ്റേറ്റ്സ് ഓൺ സപ്പോർട്ട് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം 2019 ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഗുജറാത്ത്. 2020 സെപ്റ്റംബറിൽ വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ദിനത്തോടനുബന്ധിച്ച് ട്വിറ്റർ ഇന്ത്യ ഓർ കോഫിൽ സെർച്ച് പ്രോംപ്റ്റാണ് ദർ ഈസ് ഹെൽപ്പ്. 2020 സെപ്റ്റംബറിൽ സുൾഫഗർ 99 എന്ന സൈനിക അഭ്യാസം നടത്തിയ രാജ്യം ഇറാൻ. 13-ാമത്തെ എയറോ ഇന്ത്യ 2021 വേദി ബാംഗ്ലൂരു. 2020 G20 ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് മിനിസ്റ്റേഴ്സ് മീറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് സന്തോഷ് കുമാർ ഗൻവർ. നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ സർവീസസ് കമ്പനീൻ്റെ ഭാഗമായി ഫ്യൂച്ചർ സ്കിൽസ് മൈക്രോസോഫ്റ്റുമായി ചേർന്ന് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച എ എൽ സ്കില്ലിംഗ് ഇനിഷ്യേറ്റീവാണ് എ എൽ ക്ലാസ്റൂം സർവീസ്. ഐക്യരാഷ്ട്രസഭ പ്രഥമ ഇൻ്റർനാഷണൽ ഡേ ടു പ്രൊട്ടക്ട് എഡ്യൂക്കേഷൻ ഫ്രം അറ്റാക്കായി ആചരിച്ചത് 2020 സെപ്റ്റംബർ 9. 2020 വെന്നീസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയ മറാഠി ചിത്രം ദ ഡിസിപ്ലിൻ, സംവിധായകൻ ചൈതന്യ താമനെ. സുപ്രീം കോർട്ട് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ പുതിയ ചെയർപേഴ്സൺ ജസ്റ്റിസ് ആർ എഫ് നരിമൻ. 2020 സെപ്റ്റംബറിൽ ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ധനകാര്യ പ്രസിദ്ധീകരണമായ ഗ്ലോബൽ ഫൈനാൻസിൻ്റെ വേൾഡ് ബെസ്റ്റ് ഗ്ലോബൽ ബാങ്ക് പുരസ്കാരം നേടിയ ബാങ്ക് ഡി ബി എസ് ബാങ്ക് ലിമിറ്റഡ് ആസ്ഥാനം സിംഗപ്പൂർ. ശുചീകരണ മേഖലയിലെ തൊഴിലാളികൾക്കായി ഗരിമ സ്കീം ആരംഭിച്ച സംസ്ഥാനം ഒഡീസ. അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് ഹീരാനഗർ, ജമ്മു കാശ്മീർ, ഡിയു. എഞ്ചിനീയേഴ്സ് ഡേ സെപ്റ്റംബർ 15. സിറ്റി ഗ്രൂപ്പ് അന്താരാഷ്ട്ര ബാങ്കിൻ്റെ ആദ്യ വനിതാ സിഇഒ ആയി നിയമിതനായത് ജെയിൻ പ്രൊഫസർ. ഡെയിൻ ലിറ്ററി പ്രൈസ് ലഭിച്ച എഴുത്തുകാരി ആര്? മാർഗരറ്റ് ആൻഡ് വുഡ്, മുൻ അമേരിക്കൻ നയതന്ത്രജ്ഞൻ്റെ പേരിലുള്ള പുരസ്കാരമാണ്. കേരളത്തിലെ 13-ാമത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അടുത്തിടെ നിലവിൽ വരുന്നത് കോന്നി, പത്തനംതിട്ട. ലോകബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറെ അടുത്തിടെ നിയമിതയായ വ്യക്തി രാജേഷ് ഖുല്ലർ. 77-ാമത്തെ ആസിയാൻ റീജിയണൽ ഫോറത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച വ്യക്തി വി മുരളീധരൻ. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ്റെ പുതിയ ചെയർമാനായി അടുത്തിടെ നിയമിതയായ വ്യക്തി ദേവേന്ദ്ര വി ദാദ. അടുത്തിടെ പുറത്തിറക്കിയ അരുന്ധതി റോയുടെ പുരസ്കാരമാണ് അസാദി, ഫ്രീഡം, ഫാസിസം, ഫിക്ഷൻ. ദേശീയ ഹിന്ദി ദിവസം ആചരിച്ചത് സെപ്റ്റംബർ 14. കേരള ഗ്രന്ഥശാല ദിനം സെപ്റ്റംബർ 14. അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് സുഭാഷ് കാമത്. 2020 F1 ടുസ്കൻ ഗ്രാൻഡ് പിക്സ് ജേതാവ് ലൂയിസ് ഹാമിൽട്ടൺ. 2020 സെപ്റ്റംബറിൽ യമനിലെ ഹുദയിലേക്കുള്ള യു എൻ മിഷൻ മേധാവിയായി നിയമിതനായത് അഭിജിത് ഗുഹ. ഫോർമുല 1 ട്രാക്കിലെ ആദ്യമായി 1000 റേസുകൾ പൂർത്തിയാക്കുന്ന ടീം ഫെറാറി. അടുത്തിടെ പേഷ്യൻ എക്കണോമിക് സോൺ ആയി പ്രഖ്യാപിച്ച സബർ ഏത് സംസ്ഥാനത്താണ്? ത്രിപുര. ഇന്ത്യയിലെ ഏറ്റവും വലിയ പിഗരി പ്രോജക്റ്റ് നിലവിൽ വരുന്ന സംസ്ഥാനം മേഘാലയ. 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് യുനെസ്കോ അദ്ദേഹത്തിൻ്റെ സാഹിത്യ മാലകൾ ലോകത്തിലെ വിവിധ ഭാഷകളിൽ പുറത്തിറക്കുന്നത്. ഗുരുനാനാക്. അടുത്തിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയാണ് രഘുവംശ് പ്രസാദ് സിംഗ്. നിലവിലെ അർജുന അവാർഡിൻ്റെ പുരസ്കാര തുക 15 ലക്ഷം.
നിലവിലെ ദ്രോണാചാര്യ പുരസ്കാരത്തിൻ്റെ ക്യാഷ് അവാർഡ് 10 ലക്ഷം. ദ്രോണാചാര്യ പുരസ്കാരത്തിൻ്റെ ലൈഫ് ടൈം ക്യാഷ് അവാർഡ് 5 ലക്ഷം രൂപയിൽ നിന്ന് 15 ലക്ഷം രൂപയായി ഉയർത്തി. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.